മൈ ചാനൽ എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ് കാണാൻ പോകുന്നത്. ഞാൻ എന്റെ വെയിറ്റ് ലോസ് ജേർണിയിൽ ഈ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്തിരുന്നു. നിങ്ങൾ ഇനിയൊരു ഡയറ്റും എടുക്കുന്നില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കുറച്ചായിട്ട് നിങ്ങളുടെ വെയിറ്റ് കുറഞ്ഞു വരും. അപ്പൊ നമുക്ക് എന്തൊക്കെയാ ടിപ്സ് നോക്കാം അല്ലേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യുക. അതിന്റെ അടുത്തുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതിലും കൂടെ ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോഴാണ് ഞാൻ എപ്പോ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അല്ലേ. ടിപ്പാണ് വെയ് യുവർ സെൽഫ് ഡെയിലി. അപ്പൊ നമ്മൾ ദിവസവും വെയ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ വെയിറ്റിനെ ഒന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ചില ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ഫുഡ് കഴിക്കുമ്പോൾ ഒരു കിലോ ഒക്കെ കൂടുതൽ കാണിക്കും. അപ്പൊ അന്നത്തെ ദിവസം വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ഫുഡൊക്കെ കുറച്ചിട്ട് ആ ഒരു കിലോ കട്ട് ഡൗൺ ചെയ്യാനൊക്കെ സാധിക്കും കേട്ടോ. ഇനി നമ്മൾ അങ്ങനെ കട്ട് ഡൗൺ ഒന്നും ചെയ്യാണ്ട് സാധാ പോലെ ഫുഡ് കൂടുതൽ കഴിക്കുവാണെങ്കിൽ വെയിറ്റ് ആ ഒരു കിലോ പെർമനന്റ് ആയിട്ട് അങ്ങ് കൂടും. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കാനായിട്ട് നമുക്ക് വെയിറ്റിനെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് എന്നും വെയ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അത് നമ്മുടെ വെയിറ്റ് ലോസിന് 44% ഓഫ് വെയിറ്റ് ലോസിന് കാരണമാവുന്നതാണ് സ്റ്റഡീസ് ഒക്കെ പറയാം. അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ വെള്ളം കുടിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വിശപ്പും ഒന്ന് കുറയും. അതുപോലെ തന്നെ നമുക്ക് നല്ല ഡൈജഷനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമുക്കല്ലാതെ ചില സമയങ്ങളിലൊക്കെ, അതായത് കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രിയും അല്ലാണ്ട് നമുക്ക് വിശപ്പ് തോന്നത്തില്ലേ, നമ്മൾ ബ്രഞ്ച് ഒക്കെ കഴിക്കാൻ പോകുന്ന ആ ടൈമിൽ, അപ്പൊ നിങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ വിശപ്പ് പെട്ടെന്ന് തന്നെ കുറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ടൈം വെച്ചിട്ട് ഫുഡ് കഴിക്കാം. അതായത് രാവിലെ ഇന്ന ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഉച്ചയ്ക്ക് ഇന്ന ടൈമിൽ ലഞ്ച് കഴിക്കാം, അങ്ങനെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഇപ്പൊ രാവിലെ ഒരു സമയത്ത് കഴിച്ചു, ഉച്ചയ്ക്ക് രാവിലെ ഇപ്പൊ 9 മണിക്ക് കഴിക്കുന്ന ആളാണെന്ന് വെച്ചോ, ഉച്ചയ്ക്ക് ഒരു 4 മണിയായിട്ടും ഫുഡ് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര വിശപ്പ് തോന്നും. ഭയങ്കര വിശപ്പ് തോന്നുന്നതുകൊണ്ട് ആ വിശപ്പ് കുറയ്ക്കാനായിട്ട് നമ്മൾ ഒത്തിരി ഫുഡ് കഴിക്കാൻ തുടങ്ങും. എന്തുപോലെ ഫുഡ് കഴിച്ചിട്ടും ആ വിശപ്പ് കുറയുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വരും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് ടൈമിൽ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ എന്തായാലും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഫുഡേ കഴിക്കുള്ളൂ, നമുക്ക് വിശപ്പ് കുറഞ്ഞു എന്നും തോന്നും. വിശപ്പ് ഓൾറെഡി എല്ലാം ആയിരുന്നു, ഫില്ലായിരുന്നു തോന്നും വയറ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ കഴിക്കാം കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ പ്രോട്ടീൻ കൂടുതലായിട്ടുള്ള ഫുഡ് കഴിക്കാനും ശ്രദ്ധിക്കാം. പിന്നെ ആഴ്ചയിൽ ഒരിക്കലും ചീറ്റ് ഡേയോ അല്ലെങ്കിൽ ചീറ്റ് മീലോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ശരിക്കും മടുത്തു. ഇത് ഡയറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. കാരണം ശരിക്കും മടുത്തുവോ, നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലും എന്തായാലും ഒരു ചീറ്റ് ഡേ അല്ലെങ്കിൽ ഒരു ചീറ്റ് മീല് കഴിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ ചീറ്റ് മീല് കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്തും കഴിക്കാം കേട്ടോ. പിന്നെ കീറ്റോ ഡയറ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾ കഴിക്കരുത്. കാരണം കീറ്റോ ഡയറ്റ് അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പണി കിട്ടും, നമ്മൾ കീറ്റോസിസിൽ നിന്ന് പുറത്തേക്ക് പോകും. അപ്പോൾ അതിന് മാത്രം ചീറ്റ് മീല് പറ്റത്തില്ല. ബാക്കി ഏത് ഡയറ്റിനും നമുക്കൊരു ചീറ്റ് മീൽ എടുക്കാം. പിന്നെ ക്രാഷ് ഡയറ്റ് എടുക്കുന്നവർക്കും അവർക്ക് ചീറ്റ് മീൽ എടുക്കാൻ പറ്റത്തില്ല. ഈ എഗ് ഡയറ്റ് ഒക്കെ എടുക്കുമ്പോൾ ചീറ്റ് മീൽ എടുക്കുക എന്ന് പറയുന്നത് അത്ര എഫക്റ്റീവ് അല്ല. നമ്മുടെ ആ ഡയറ്റ് ചെയ്യുന്ന ആ ഒരു ഗുണം കൂടെ പോകട്ടോ. അപ്പോൾ അല്ലാതെ ഇപ്പൊ ലോങ് ടേം ഡയറ്റ് ഒക്കെ എടുക്കുന്നവര് ആഴ്ചയിൽ ഒരിക്കലും ചീറ്റ് മീല് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നത്തെ ഒരു ടിപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റില് മാക്സിമം കുറച്ച് ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 7 മണിയോട് കൂടെ തന്നെ നൈറ്റിലെ ഫുഡ് ക്ലോസ് ചെയ്യുക കേട്ടോ. അതായത് 7 മണി കഴിഞ്ഞിട്ട് വേറെ ഒന്നും കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ 7 മണി കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ ഇഷ്ടം പോലെ കുടിക്കാം. അതുപോലെ വെള്ളത്തിൽ നാരങ്ങ വിഴിഞ്ഞൊഴിച്ച് കുടിക്കുന്നതിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഗ്രീൻ ടീ കുടിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഗ്രീൻ ടീയിൽ പഞ്ചസാരയോ അല്ലെങ്കിൽ തേനോ ഒന്നും ആഡ് ചെയ്യാതെ കഴിക്കുന്നതാണ് നല്ലത്. ഗ്രീൻ ടീയുടെ കൂടെ നമുക്ക് ലെമൺ പിഴിഞ്ഞൊഴിച്ച് കഴിക്കാം കേട്ടോ. അതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് നമുക്ക് തോന്നിക്കാം. പിന്നത്തെ ഒരു ടിപ്പാണ് ഷുഗർ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. ഷുഗർ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് വണ്ണം വെപ്പിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ ചോറ് കഴിക്കാതെ ബേക്കറി പലഹാരങ്ങളൊക്കെ ഒത്തിരി കഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് വണ്ണം വെക്കും. അതേസമയം ആ ബേക്കറി പലഹാരങ്ങൾക്ക് പകരം ചോറാണ് കഴിക്കുന്നതെങ്കിൽ അത്രയും വണ്ണം വെക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഷുഗർ അടങ്ങിയിരിക്കുന്ന ജങ്ക് ഫുഡ്സ് അതുപോലെ തന്നെ പഞ്ചസാര ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ അപ്പം പഞ്ചസാര മുക്കി കഴിക്കുന്ന ആൾക്കാരൊക്കെ ഒത്തിരി പേര് കാണും. അപ്പം ദോശ ഇഡ്ഡലി ഒക്കെ മുക്കി കഴിക്കുന്നവർ കാണും. അതൊക്കെ അവോയ്ഡ് ചെയ്യുക കേട്ടോ. പിന്നെ ചായയിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ശർക്കര ഉപയോഗിക്കാം. പിന്നെ ചോക്ലേറ്റ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. അതായത് നമ്മൾ 2 ചപ്പാത്തി കഴിക്കുന്നതും 1 ബാർ ചോക്ലേറ്റ് കഴിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കലറിയൊക്കെ സെയിം തന്നെയാണ്. അപ്പൊ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, ഫുഡൊക്കെ കഴിച്ചിട്ട് അതിന്റെ കൂടെയാണ് ഈ ചോക്ലേറ്റ് കഴിക്കുക. അപ്പൊ രണ്ടിന്റെയും കലോറി കൂടുതൽ, അത്രയും എനർജിയാണ് നമുക്ക് വരിക. അത്രയും കലോറി ഉള്ള ഫുഡ് നിങ്ങൾക്ക് കഴിക്കാൻ പാടില്ല.
അപ്പോ അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വണ്ണം കുറയത്തില്ല, വണ്ണം കൂടേ ഉള്ളൂ. അപ്പൊ അത് ശ്രദ്ധിക്കാം. പിന്നെ ചിലവര് പറയും, ഞാൻ എത്ര വർക്ക്ഔട്ട് ചെയ്തിട്ടും എത്ര ഡയറ്റ് എടുത്തിട്ടും എന്റെ വണ്ണം കുറയുന്നില്ല. അങ്ങനെയുള്ളവര് തൈറോയിഡ് ചെക്ക് ചെയ്യാം. തൈറോയിഡ് പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ അവർക്ക് വണ്ണം കുറയാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പൊ നിങ്ങൾ കറക്റ്റായിട്ട് ഫുഡല്ല മരുന്ന് കഴിച്ചില്ലെങ്കിൽ എന്തായാലും വണ്ണം കുറയാൻ കുറച്ച് ബുദ്ധിമുട്ടും. അപ്പൊ മരുന്ന് കഴിച്ചിട്ട് വണ്ണം കുറയ്ക്കാനുള്ള ഡയറ്റും വർക്കൗട്ടും ഒക്കെ ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പി സി ഒ ഡി വന്നാലും വണ്ണം കുറയ്ക്കാനായിട്ട് കുറച്ച് പാടാണ്. പക്ഷെ നമുക്ക് കുറയും കേട്ടോ, നമ്മളത് ട്രൈ ചെയ്ത് നോക്കിയാൽ നമ്മൾ കുറയും. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഡയറ്റ് അല്ലെങ്കിൽ വർക്കൗട്ട് ഫോളോ ചെയ്യണമെന്നേ ഉള്ളൂ. ഒരാഴ്ച രണ്ടാഴ്ച ഫോളോ ചെയ്തിട്ട് നിർത്തരുത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വണ്ണം കുറയും. പിന്നെ നമ്മൾ ഡയറ്റ് എടുക്കുമ്പോൾ നമ്മുടെ ഡയറ്റിൽ മുട്ട, ഫ്രൂട്ട്സ്, അതുപോലെ ഓട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. കാരണം ഓട്സിലൊക്കെ ഒത്തിരി ഫൈബേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. പിന്നെ ഡയബറ്റീസ് ഉള്ളവർ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. അത് പഞ്ചസാരയുടെ അളവ് കൂടാൻ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒന്നും പോയി കഴിക്കരുത്. മാങ്ങ അതുപോലത്തെ സംഭവം കഴിക്കാതിരിക്കാം. പിന്നെ ഡയബറ്റീസ് ഉള്ളവർക്ക് പേരയ്ക്ക നല്ലതാണ്. പിന്നെ അടുത്ത കാര്യം, നിങ്ങൾ ഏത് ഡയറ്റ് എടുക്കുകയാണെങ്കിലും അതിന്റെ കൂടെ തന്നെ എക്സസൈസും കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അത് എക്സസൈസ് ചെയ്യുന്ന 30% ഓഫ് വെയിറ്റ് ലോസിന് നല്ലതാണ്. ബാക്കി 70% ഡയറ്റിൽ നിന്ന് വരുന്നതാണ്. നിങ്ങൾ ഡയറ്റ് പ്രോപ്പർ ആയിട്ട് നോക്കാതെ പോയി എക്സസൈസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അത് ഞാൻ എന്റെ വെയിറ്റ് ലോസ് ജേണിയിൽ അത് പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു മാസം ജിമ്മിൽ പോയിട്ടുണ്ട്, പക്ഷെ ഞാൻ ഡയറ്റ് നോക്കിയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പോയിട്ട് ഒരു ഗുണം ഉണ്ടായിരുന്നില്ല. അത് പോരാൻ ഞാൻ 1 കിലോ കൂടുകയാണ് ചെയ്തത്. അത് 60 ഞാൻ 61 പോവാണ് ചെയ്തത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡയറ്റ് നോക്കാതെ എക്സസൈസ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഡയറ്റ് നന്നായിട്ട് ഫോളോ ചെയ്ത് അതിന്റെ കൂടെ എക്സസൈസ് ചെയ്യാൻ നിങ്ങൾക്ക് നന്നായിട്ട് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോർമൽ ആയിട്ടുള്ള ഡയറ്റിലേക്ക് വന്നിട്ട് നമുക്ക് അതിന്റെ കൂടെ എക്സസൈസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ കുറഞ്ഞ വെയിറ്റ് കൂടാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടതാണ്, സ്റ്റേ മോട്ടിവേറ്റഡ്. അതായത് ചിലവരുണ്ടാവും ഒരാഴ്ച ഡയറ്റ് ചെയ്തിട്ടും വലിയ വ്യത്യാസമൊന്നും ബോഡിയിൽ വരുന്നില്ല. ഷോ എനിക്കിനി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോയി എല്ലാ ഫുഡും ഒക്കെ എടുത്ത് കഴിക്കും. അങ്ങനെയുള്ളവർക്ക് എന്തായാലും വെയിറ്റ് കുറയാൻ പോകുന്നില്ല കേട്ടോ. നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് വെയിറ്റ് കുറയത്തുള്ളൂ. അപ്പൊ ആ കണ്ടിന്യൂസ് ആ ഒരു ജേണിയിൽ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാം. അപ്പൊ അതിനായിട്ടുള്ള യൂട്യൂബ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാം, അല്ലെങ്കിൽ ചില കോട്ടിങ്സ് ഒക്കെ ഉണ്ടാകും, അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് നല്ല മോട്ടിവേഷൻ തോന്നും. അല്ലെങ്കിൽ ചിലവരുടെ ഫോട്ടോസ്, ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഇതുപോലെയൊക്കെ ആവണം എന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പൊ അങ്ങനെയൊക്കെ കണ്ട് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു, ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്, LCHF എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ്. ആ ഗ്രൂപ്പില് അവർ കീറ്റോ ഡയറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്, കീറ്റോ ഡയറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണത്. അതിൽ ഒത്തിരി ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോസ് ഉണ്ട് കേട്ടോ. നമ്മൾ കണ്ടാൽ തന്നെ അതിശയിച്ചു പോകും. അപ്പൊ അങ്ങനത്തെ ഗ്രൂപ്പ്സിലൊക്കെ മെമ്പർ ആവാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ അങ്ങനത്തെ ഗ്രൂപ്പിലൊക്കെ മെമ്പർ ആവുമ്പോൾ നമുക്ക് തന്നെ ഒരു മോട്ടിവേഷൻ തന്നെ വരും. അപ്പൊ അതിന്റെ താഴെ അവരോട് ചോദിച്ച കീറ്റോ ഡയറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരും കേട്ടോ. അതിൽ ഒത്തിരി പേര് കമന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരോടൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോദിച്ചു നോക്കാം. അപ്പൊ അവർ കീറ്റോ ഡയറ്റിന്റെ ഇതൊക്കെ പറഞ്ഞു തരും. ഞാൻ ചോദിച്ചിട്ടുണ്ട്, എനിക്കും കീറ്റോ ഡയറ്റിന്റെ ഇത് കുറെ പറഞ്ഞു തന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് നോക്കാതെ എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡയറ്റ് ഞാൻ നോക്കി. അടുത്ത ലാസ്റ്റ് പോയിന്റ് ആണ് ഗുഡ് സ്ലീപ്പ്. നിങ്ങൾ എത്രയൊക്കെ ഡയറ്റ് ചെയ്താലും എത്രയൊക്കെ വർക്കൗട്ട് ചെയ്താലും നല്ലൊരു സ്ലീപ്പ് നമുക്കില്ലെങ്കിൽ, നന്നായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ, ഇതൊക്കെ വെള്ളത്തിൽ വരച്ച് വര പോലെയാവും. നിങ്ങൾക്ക് വെയിറ്റ് കുറയാതെയാവും. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങണം. അപ്പൊ ശരിക്കും വർക്കൗട്ട് ചെയ്യുന്നവർ 10 മണിക്കൂറെങ്കിലും കിടന്നുറങ്ങണം എന്നാണ് പറയാം. ഞാൻ ജിമ്മിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, വർക്കൗട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ കഠിനമായിട്ടുള്ള വർക്കൗട്ടാണ് ചെയ്യുന്നത് എങ്കിൽ, അതായത് വെയിറ്റ് കുറയാനൊക്കെയുള്ള വർക്കൗട്ട്, അതുപോലെ മസിൽ വരാനുള്ള വർക്കൗട്ട്, അങ്ങനത്തെ ഒക്കെ വർക്കൗട്ട് ചെയ്യുന്നവർ 10 മണിക്കൂറെങ്കിലും ഉറങ്ങണം. അത് നമ്മുടെ ശരീരത്തിന് അത്രയും ഒരു ഉറക്കം ആവശ്യമാണ്, കാരണം നമ്മൾ അത്രയും എക്സസൈസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഇത്രയുള്ള എന്റെ വെയിറ്റ് ലോസ് ടിപ്സ്. നിങ്ങൾക്ക് ഇതൊക്കെ ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇത്രയുള്ള എന്റെ ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.